നമസ്കാരം. ദില്ലിയിൽ കഴിഞ്ഞ കുറെ മാസങ്ങളായി നടന്നുവരുന്ന കർഷക സമരത്തിന്റെ പിന്നിലെ പ്രധാന ചാലകശക്തി ഖാലിസ്ഥാൻ വിഘടനവാദികളാണെന്ന സംശയം ഒന്നുകൂടി ബലപ്പെടുകയാണ്. എന്ന് മാത്രമല്ല, ഇനിയും വരുന്ന വർഷങ്ങളിൽ ഇസ്ലാമിക ഭീകരവാദത്തോടൊപ്പം ഭാരതം നേരിടാൻ പോകുന്ന മറ്റൊരു സുരക്ഷാ പ്രശ്നം ഖാലിസ്ഥാൻ വിഘടനവാദം, അതായത് തിരിച്ചു വരുന്ന പുനരുജ്ജീവിപ്പിക്കപ്പെട്ട ഖാലിസ്ഥാൻ വിഘടനവാദം ആകാനുള്ള സാധ്യതയുണ്ട് എന്നും സുരക്ഷാ വിദഗ്ധർ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഈ സമരത്തിന്റെ തുടക്കത്തിൽ ചില സംഘടനകളും അതേപോലെ കേന്ദ്ര സർക്കാരും ഒക്കെ പറഞ്ഞിരുന്നു, കേന്ദ്ര സർക്കാർ കോടതിയിൽ പോലും പറഞ്ഞിരുന്നു, ഈ കർഷക സമരത്തിന്റെ പിന്നിൽ ഖാലിസ്ഥാൻ തീവ്രവാദികളുടെ ശക്തമായ സാന്നിധ്യം ഉണ്ട് എന്ന്. പക്ഷേ അപ്പോൾ കോൺഗ്രസ് ഉൾപ്പെട്ട മറ്റ് പ്രതിപക്ഷ പാർട്ടികളും മറ്റ് പല ആൾക്കാരും രാഷ്ട്രീയ നിരീക്ഷകരും പറഞ്ഞത് ഇത് ഒരു തീർച്ചയായിട്ടും ഈ സമരത്തെ എതിർക്കാനുള്ള സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു രാഷ്ട്രീയ ആരോപണം മാത്രമാണ്, ഇത് ഖാലിസ്ഥാൻ വിഘടനവാദികൾക്കൊന്നും ഈ സമരവുമായി കർഷക സമരവുമായി ബന്ധമില്ല എന്നുള്ളതാണ്. ഒരു പക്ഷേ ഖാലിസ്ഥാൻ തീവ്രവാദവുമായി ഇതിനെ ബന്ധപ്പെടുത്തുന്നു എന്ന സംശയവും ചിലരൊക്കെ ഉന്നയിച്ചിരുന്നു. പക്ഷേ ഇതൊന്നുമല്ല, ഖാലിസ്ഥാൻ തീവ്രവാദികൾ, ഖാലിസ്ഥാൻ വിഘടനവാദികൾ, പ്രത്യേകിച്ചും ഇന്ത്യക്ക് പുറത്ത് ജീവിക്കുന്ന ഖാലിസ്ഥാൻ അനുകൂലികളായ പ്രവാസികൾ, ഇവർ കാര്യമായ ധനസമാഹരണം ഈ ഒരു കർഷക സമരത്തിനു വേണ്ടി, യഥാർത്ഥത്തിൽ ഈ കർഷക സമരത്തെ ഒരു കലാപമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾക്ക് വേണ്ടി കാര്യമായ പങ്ക് അവർ വഹിച്ചിട്ടുണ്ട്, ധനസമാഹരണം നടത്തിയിട്ടുണ്ട് എന്നുള്ള കൃത്യമായ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തീർച്ചയായിട്ടും കേരളത്തിൽ അങ്ങനെ വാർത്തകളൊന്നും കാര്യമായി ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ കണക്കുകൾ സഹിതം നമ്മൾ ഇന്ന് പ്രേക്ഷകരുടെ മുമ്പിൽ ഈ വിഷയം പങ്കുവെക്കുന്നത്. ദേശീയ മാധ്യമങ്ങളിൽ ചിലരെങ്കിലും ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ. പക്ഷേ ഇത് കേന്ദ്ര ഇന്റലിജൻസ് ഏജൻസികളും അതേപോലെ എക്കണോമിക് ഒഫൻസ് നോക്കുന്ന മറ്റ് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ നോക്കുന്ന മറ്റ് കേന്ദ്ര ഏജൻസികളും ഒക്കെ ചേർന്ന് നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായി ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വിവരങ്ങളാണ്. ഈ വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ്. പേരുകളുണ്ട്, കൊടുത്ത തുകയുണ്ട്, മറ്റ് പ്രധാനപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. ഒന്ന് നോക്കാം ഏതൊക്കെയാണ് അതിൽ പ്രധാനപ്പെട്ടത്. ആദ്യമായി ഇത് ഈ ഒരു റിപ്പോർട്ട് പ്രകാരം പറയുന്നത്, ബാബർ ഖൽസ എന്ന നിരോധിക്കപ്പെട്ട ഭീകര സംഘടനയുടെ ജർമ്മൻ ചാപ്റ്റർ, ജർമ്മനിയിലെ വിഭാഗം, അവർ 5 കോടി രൂപ അവർ ISIൽ നിന്ന് കൈപ്പറ്റി എന്നുള്ളതാണ് ഇതിലെ ആദ്യത്തെ ഞെട്ടിക്കുന്ന റിപ്പോർട്ട്. അവർ ധനസമാഹരണമല്ല നടത്തിയിരിക്കുന്നത്, മറിച്ച് അവർ നേരിട്ട് ശത്രു രാജ്യമായ പാകിസ്ഥാന്റെ ഇന്റലിജൻസ് ഏജൻസിയായ ISIയുടെ കയ്യിൽ നിന്നും ഈ കർഷക സമരത്തിനു വേണ്ടി 5 കോടി രൂപ കൈപ്പറ്റിയിരിക്കുന്നു. ആ തുക അവർ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നു എന്നാണ് ഈ റിപ്പോർട്ടിലെ ആദ്യത്തെ ഒരു പരാമർശം. എന്ന് മാത്രമല്ല, ഈ റിപ്പോർട്ട് ഈ ബാബർ ഖൽസയ്ക്ക് വേണ്ടി ഇത് മേടിച്ചത് ബത്വ സിംഗ് എന്ന ബാബർ ഖൽസയുടെ ചീഫാണ്. അയാളോടൊപ്പം പരംജീത് സിംഗ് പജ്വാർ എന്ന ഖാലിസ്ഥാൻ കമാൻഡോ ഫോഴ്സിന്റെ നേതാവും ഉണ്ട്. ഈ 2 സംഘടനകളും ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടതാണ്. എന്ന് മാത്രമല്ല, ഈ വധ്വ സിംഗും പരംജീത് സിംഗും ഇവർ രണ്ടുപേരും ഇന്ത്യ തേടുന്ന കൊടും കുറ്റവാളികളിൽ, കൊടും ക്രിമിനലുകളിൽപ്പെട്ട ആ ലിസ്റ്റിൽപ്പെട്ട 2 പേരാണ്. ഇവരുൾപ്പെടെ 9 പേരുടെ പേരുകൾ കഴിഞ്ഞ ജൂലൈ മാസം അമിത്ഷാ പാർലമെന്റിൽ പ്രഖ്യാപിച്ചിരുന്നു. ഇവരെല്ലാം ഇന്ത്യക്ക് വേണ്ട വിഘടനവാദികളാണ്, ഇന്ത്യ തേടുന്ന വിഘടനവാദികളാണ് എന്നുള്ള നിലയിൽ അമിത്ഷാ ഈ പേരുകൾ കഴിഞ്ഞ ജൂലൈയിൽ പാർലമെന്റിൽ പ്രഖ്യാപിച്ചിരുന്നു. അതിൽ 2 പേരാണ് ഈ 5 കോടി രൂപ പാകിസ്ഥാന്റെ ISIയിൽ നിന്ന് കൈപ്പറ്റിയിരിക്കുന്നതെന്നാണ് ഇപ്പോൾ അന്വേഷണ റിപ്പോർട്ട് പറയുന്നത്. പക്ഷേ ഇത് മാത്രമല്ല, ISIയുടെ പണം മാത്രമല്ല കാർഷിക സമരത്തിന് വേണ്ടി ഇവിടെ ഇന്ത്യയിൽ എത്തിക്കുന്നത്. ഇതുകൂടാതെ ഇറ്റലിയിൽ നിന്നുള്ള 2 ഖാലിസ്ഥാൻ തീവ്രവാദികളുടെ പേരുകൂടിയുണ്ട്. അതിൽ ഒരാൾ സന്തൂഖ് സിംഗ് ആണ്, മറ്റൊരാൾ സ്വരൺജിത് സിംഗ് ആണ്. ഇവർ 2 പേരും കൂടി ചേർന്ന് 200,000 British pounds തുല്യമായ തുകയാണ് സമാഹരിച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട് വരുന്നത്. ഇവർ ഇറ്റലി ബേസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഇതുകൂടാതെ ഈ റിപ്പോർട്ടിൽ പറയുന്നത് മറ്റൊന്ന് ബ്രിട്ടനിൽ നടന്ന ധനസമാഹരണത്തെ കുറിച്ചാണ്. ബ്രിട്ടനിലെ സ്റ്റുഡൻസിന്റെ ഓർഗനൈസേഷൻ ഉണ്ട്, സിഖ് സ്റ്റുഡൻസിന്റെ ഓർഗനൈസേഷൻ ഉണ്ട്. ആ ഓർഗനൈസേഷന്റെ പ്രസിഡന്റായ കുൽദീപ് സിംഗ് ദേസി എന്ന ആളും അതേപോലെ മറ്റൊരു തീവ്രവാദി, അയാളുടെ പേര് ഇപ്പോൾ പൂർണ്ണമായും അറിയില്ല, അയാൾ പക്ഷേ ഖാലിസ്ഥാൻ ടൈഗർ ഫോഴ്സിന്റെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് എന്ന് പറയുന്നു. ഇവർ 2 പേരും ചേർന്ന് ഇതേപോലെ കോടിക്കണക്കിന് രൂപ ഇന്ത്യയിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ ഈ 2 രാജ്യങ്ങൾ മാത്രമല്ല, ജർമ്മനി ഇറ്റലി മാത്രമല്ല, മറിച്ച്
ബ്രിട്ടനിലും ഓസ്ട്രേലിയയിലും കാനഡയിലും അതേപോലെ യു എസ് എയിലും ന്യൂസിലൻഡിലും ഒക്കെ ഈ കർഷക സമരത്തിന്റെ പേര് പറഞ്ഞ് ധനസമാഹരണം നടന്നിട്ടുണ്ട്. നേരത്തെ ഇതിൽ കാനഡയിൽ നടന്ന ധനസമാഹരണത്തെ കുറിച്ച് തത്വമയി ന്യൂസ് തന്നെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ബ്രിട്ടീഷ് കൊളംബിയയിലെ ഡ്രഗ് കാർട്ടൽസിന്റെ കയ്യിൽ നിന്നാണ് ഈ പൈസ കൂടുതലായി വന്നിട്ടുള്ളതെന്നാണ് പറയുന്നത്. എന്തായാലും ഇതൊരു വലിയ ബിസിനസ്സായി കോടിക്കണക്കിന് രൂപ ഇന്ത്യയിലേക്ക് ഒഴുക്കാനുള്ള ഒരു ശ്രമമാണ് ഈ ഖാലിസ്ഥാൻ തീവ്രവാദികൾ നടത്തിയിട്ടുള്ളത്. ഈ പണം പൂർണ്ണമായിട്ടും എന്തായാലും കർഷക സമരത്തിൽ എത്തില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും ഊഹിക്കാൻ കഴിയും. പക്ഷേ എന്തിനാണ് ഈ ധനസമാഹരണം നടത്തുന്നത്? ഇവർ ഈ ധനസമാഹരണം നടത്തുന്നത് കർഷക സമരം മുന്നോട്ട് കൊണ്ടുപോകാനെന്ന പേരിൽ, പട്ടിണി കിടന്ന് ധർണ നയിക്കുന്ന കർഷകർക്ക് ആഹാരം കൊടുക്കാനെന്ന പേരിൽ, അതേപോലെ ഈ കർഷക സമരത്തിൽ കൊല്ലപ്പെട്ട ആൾക്കാരുടെ, കൊല്ലപ്പെട്ട കർഷകരെന്ന് പറയുന്ന സമര അനുകൂലികളുടെ കുടുംബങ്ങളെ സഹായിക്കാനെന്നുള്ളൊക്കെ പേരിലാണ് ഇവർ ഈ ഒരു ധനസമാഹരണം നടത്തുന്നത്. അപ്പോൾ ക്രൗഡ് ഫണ്ടിങ് മാത്രമല്ല ഇതിൽ നടക്കുന്നത്, പ്രധാനപ്പെട്ട വ്യവസായികളും അതേപോലെ ഐ എസ് ഐ പോലുള്ള ചാരസംഘടനകൾ, ഇന്ത്യയെ തകർക്കണമെന്ന ആഗ്രഹമുള്ള എല്ലാവരിൽ നിന്നും ഇത്തരത്തിലുള്ള ധനസമാഹരണം നടത്തുന്നു എന്നുള്ള കൃത്യമായ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഇതിൽ നിന്ന് ഒരു കാര്യം കൂടി ഈ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എങ്ങനെയാണ് ഈ പണം ഇന്ത്യയിൽ എത്തുന്നത് എന്നുള്ളതാണ്. നിരവധി വഴികൾ ഈ പണം ഇന്ത്യയിൽ എത്തിക്കാനായിട്ട് ഇവർ ശ്രമിക്കുന്നുണ്ട്. ഹവാല ഒന്ന് പ്രധാനപ്പെട്ട ഒരു വഴിയാണ്. അതേപോലെ മണി കാരിയേഴ്സ്, അല്ലാതെയുള്ള ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വ്യക്തിപരമായി യാത്ര ചെയ്യുന്ന വ്യക്തികൾ വഴി ഇത് എത്തിക്കുന്നുണ്ട്. അതേപോലെ വെസ്റ്റേൺ യൂണിയൻ വഴിയുള്ള അത്തരം ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട്, ബാങ്ക് ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട്. അങ്ങനെ നിരവധി വഴികളിലൂടെയാണ് ഈ പണം ഇന്ത്യയിൽ എത്തിക്കുന്നതെന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ നടപടികൾ തുടങ്ങി വെച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് കൂടി നമുക്ക് പ്രേക്ഷകരോട് ഇന്ന് പങ്കുവെക്കേണ്ടതുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ സെൻട്രൽ എക്കണോമിക് ഇന്റലിജൻസ് ബ്യൂറോയുടെ നേതൃത്വത്തിലാണ് ഈ അന്വേഷണം പൂർണ്ണമായിട്ടും നടന്നത്. ഈ അന്വേഷണത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കേന്ദ്ര ഇന്റലിജൻസ് ഏജൻസികളായ ഐ ബിയും റോയും ഒക്കെ ഈ അന്വേഷണത്തിന്റെ ഭാഗമാണ്. ഇവരെല്ലാവരും കൂടി കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇത് കണ്ടുപിടിച്ചത്. എന്തായാലും ഇതിൽ ഒരു കാര്യം വളരെ വ്യക്തമായി ഇവർ പറയുന്നുണ്ട്, 4 ആഴ്ചകൾ കൊണ്ട് തന്നെയാണ് കോടിക്കണക്കിന് രൂപ ഈ ധനസമാഹരണം നടന്നത് എന്ന്. നേരത്തെ പറഞ്ഞ ഈ മാർഗങ്ങൾ കൂടാതെ ഫേസ്ബുക്ക് വഴിയും അതേപോലെ ഇന്റർനെറ്റ് വഴിയുമുള്ള ഫണ്ട് റൈസിംഗും ഈ ഗ്രൂപ്പുകൾ നടത്തിയിട്ടുണ്ട് എന്ന് ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് പറയുന്നുണ്ട്. 34 ഫണ്ട് റൈസിംഗ് ക്യാമ്പയിൻസ് ആണ് ഈ കർഷക സമരത്തിനു വേണ്ടി ഇന്റർനെറ്റിലൂടെ, നമുക്കറിയാം ചില വെബ്സൈറ്റുകളുണ്ട് പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി ഫണ്ട് റൈസിംഗിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന പ്ലാറ്റ്ഫോമായി മാറുന്ന ചില വെബ്സൈറ്റുകളുണ്ട്. ആ വെബ്സൈറ്റുകൾ വഴി തന്നെ കഴിഞ്ഞ ഒരു 2 മാസത്തിനുള്ളിൽ ഇവർ സമാഹരിച്ചത് 2.4 crores ആണ്. ഏതാണ്ട് 2.5 crore ഇവർ അങ്ങനെയും സമാഹരിച്ചിട്ടുണ്ട്. ഫേസ്ബുക്ക് വഴി നമുക്കറിയാം ഒരു രാഷ്ട്രീയം പറയുന്നു എന്നതിന്റെ പേരിൽ പലരെയും ബ്ലോക്ക് ചെയ്യുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ഫേസ്ബുക്ക്. ആ ഫേസ്ബുക്ക് വഴി തന്നെ ഈ ഭീകരവാദികൾ 52 lakh rupees ഇതിനോടകം ഈ കർഷക സമരത്തിനു വേണ്ടി സമാഹരിച്ചിട്ടുണ്ട് എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. ഇതെല്ലാം ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് നമ്മളുടെ രാജ്യത്തെ FCRA റെഗുലേഷൻസിന് എതിരായ നടപടികളാണ്. ഇതിൽ തീവ്രവാദവും ഭീകരവാദവും ഒന്നുമില്ല എന്ന് വിചാരിച്ചാൽ പോലും ഇത് നഗ്നമായ നിയമ ലംഘനമാണ്, അതുകൂടി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. എന്തായാലും ഒരു കാര്യം ഇതിൽ നിന്നെല്ലാം വളരെ വ്യക്തമാണ്, ഈ കർഷക സമരം എന്ന് പറഞ്ഞ് നടക്കുന്ന ഈ ഒരു ദില്ലിയിൽ നടക്കുന്ന ഈ സമരാഭാസം, അത് യഥാർത്ഥത്തിൽ ഒരു സമരാഭാസം എന്ന് തന്നെ അതിനെ വിളിക്കേണ്ടി വരും. കാരണം 11 തവണ സർക്കാരുമായി ചർച്ച നടത്തിയിട്ടും സർക്കാർ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായിട്ടും നിർദ്ദേശങ്ങൾ മുമ്പോട്ട് വെച്ചിട്ടും തൽക്കാലം ഈ നിയമങ്ങൾ മരവിപ്പിക്കാം എന്നിട്ട് ചർച്ച നടത്താം എന്നുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടും അതൊന്നും പറ്റില്ല എന്ന് പറയുന്നത് ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി മാത്രമാണ്. ആ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രേരക ശക്തികൾ ഈ സമ്പത്തും ഈ ഇന്ത്യക്ക് പുറത്തു നടക്കുന്ന ഈ ധനസമാഹരണവും ആണ് എന്ന് പറഞ്ഞു വെക്കാൻ വേണ്ടിയാണ് ഇത്രയും വിശദാംശങ്ങൾ ഇവിടെ നമ്മൾ പറഞ്ഞത്. എന്ന് മാത്രമല്ല ഇന്ത്യയിൽ കലാപം ഉണ്ടാക്കാനുള്ള കൃത്യമായ ശ്രമം ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് കഴിഞ്ഞ ഒരു റിപ്പോർട്ടിൽ നമ്മൾ പറഞ്ഞിരുന്നു. അതിന്റെയും കൂടി ഡീറ്റെയിൽസ് ഈ റിപ്പോർട്ടിലുണ്ട്. അതിൽ പറയുന്നത്,
ദില്ലിയിൽ എവിടെയെങ്കിലും സിംഗൂർ ബോർഡർ ഉൾപ്പെടെയുള്ള എവിടെയും ഖാലിസ്ഥാൻ പതാക ഉയർത്തുന്നതിന് $1,000 സമ്മാനം കൊടുക്കുമെന്നാണ് ഈ ഫണ്ട് റേസേഴ്സ് പറയുന്നത്. എന്ന് മാത്രമല്ല $25,000 ആണ് ഇവർ January 26 ഇന്ത്യ ഗേറ്റിൽ ഖാലിസ്ഥാൻ പതാക ഉയർത്താൻ വേണ്ടി ഓഫർ ചെയ്തിരുന്നത്. അപ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഇത് കർഷക സമരമോ അല്ലെങ്കിൽ കർഷക നിയമങ്ങൾ പിൻവലിപ്പിക്കാനോ ഉള്ള ശ്രമം അല്ല, മറിച്ച് പുനരുജ്ജീവിപ്പിക്കപ്പെടുന്ന ഖാലിസ്ഥാൻ തീവ്രവാദത്തിന്റെ ആദ്യ പരീക്ഷണശാലയായി മാറുകയാണ് ദില്ലിയിലെ ഈ കർഷക സമരത്തിന്റെ വേദികൾ. ഇതുതന്നെയാണ് കേന്ദ്ര സർക്കാരിന് കൃത്യമായി അറിയാവുന്നതുകൊണ്ടാണ് കേന്ദ്ര സർക്കാരും വളരെ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകുന്നതും. ഈ അന്വേഷണം ഇനിയും മുന്നോട്ട് പോകും. ആ പോകുമ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും. യഥാർത്ഥത്തിൽ കർഷകർ ആരാണ് ഈ സമരം നടത്തുന്നത് എന്ന് വേർതിരിച്ച് അറിയാനും ഈ അന്വേഷണം സഹായിക്കും. നമസ്കാരം.